السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ലത്തീഫ് എന്നുള്ള ഇസ്മ. അള്ളാഹു തആലക്ക് ഒരുപാട് ഇസ്മുകളുണ്ട്, പ്രബലമായി മഷ്ഹൂറായി ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത് 99 ഇസ്മുകളാണ്. ആ ഇസ്മുകളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇസ്മാണ് യാ ലത്തീഫ്. 99 ഇസ്മുകൾക്കും മഹത്വമുണ്ട്, എങ്കിലും അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇസ്മാണ് യാ ലത്തീഫ്. ഈ അള്ളാഹുവിൻ്റെ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ് പതിവായി ചെല്ലുന്നവർക്ക് ശാരീരികമായിട്ട് നല്ല ശക്തി ലഭിക്കുന്നതാണ്, നല്ല കൊവ്വത്ത് അവൻ്റെ ശരീരത്തിനേക്ക് ലഭിക്കും. വൈകല്യതയോ വാർദ്ധക്യമോ ഒന്നും പെട്ടെന്ന് പിടിപെടൂല, നല്ല കൊവ്വത്ത് ലഭിക്കും. അതുപോലെ തന്നെ നല്ല മനോധൈര്യം അവനക്ക് ലഭിക്കും, നല്ല മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാവും, നല്ല ഹിമ്മത്ത് ഉണ്ടാവും. ഏത് ഈ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ പതിവാക്കിയാൽ നല്ല ധൈര്യം മാനസികമായിട്ട് അവനക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ അവൻ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മെ ഒരു ഭയം, ശത്രുവിന്റെ ഹൃദയത്തിൽ നമ്മെ തൊട്ട് ഇത് പതിവാക്കുന്നവരെ തൊട്ട് നല്ല ഭയമുണ്ടാവും. ശത്രുക്കൾക്ക് നമ്മളെ കണ്ടാൽ തന്നെ പേടിയായിരിക്കും. അതുപോലെ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത ലഭിക്കും, എല്ലാ ആളുകൾക്കിടയിലും നമുക്ക് നല്ല കബൂലും സ്വീകാര്യത ഉണ്ടാകാൻ കാരണമാകും. അതുപോലെ ദരിദ്രനാണ്, സമ്പന്നനൊന്നുമല്ല, സാധുവായ സാമ്പത്തികമായി ഒരു പുരോഗതിയുമൊന്നുമില്ലാത്ത ആളാണെങ്കിൽ അവനിക്ക് നല്ല ഐശ്വര്യം ലഭിക്കും, ദരിദ്രന് നല്ല ഐശ്വര്യം ലഭിക്കും. കടമുള്ളവരാണെങ്കിൽ അവൻ്റെ കടം പെട്ടെന്ന് വീടാൻ സഹായകരമാകും. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കുക, ദരിദ്രരായ ആളുകൾ ധാരാളം വർദ്ധിപ്പിക്കുക, എന്നാൽ അവനക്ക് ഐശ്വര്യമുണ്ടാകും, സമ്പത്ത് ലഭിക്കും, കടം വീടാനുള്ള വഴികളുണ്ടാകും. ആരെങ്കിലും എന്തെങ്കിലും പേടിയിലും ഭയത്തിലും ഒക്കെ ആണെങ്കിൽ അവനക്ക് നല്ല സംരക്ഷണം ലഭിക്കും. നമ്മൾ ആരെങ്കിലും പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ജീവികളെ പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ ചൊല്ലിയാൽ അവനിക്ക് അതിൽ നിന്നും നല്ല സംരക്ഷണം അവനിക്ക് ലഭിക്കും. അതുപോലെ തന്നെ നല്ല സുരക്ഷ ലഭിക്കും. ജയിലിലകപ്പെട്ട ആളുകളാണെങ്കിൽ ജയിലിൽ വെച്ചുകൊണ്ട് യാ ലത്തീഫ് എന്നുള്ള ഈ ഇസ്മ ധാരാളം പതിവാക്കിയാൽ അവനിക്ക് ജയിൽ മോചനം ലഭിക്കും. അതുപോലെ തന്നെ മുഷിപ്പ് നിറഞ്ഞവരാണെങ്കിൽ അവൻ്റെ മുഷിപ്പും ടെൻഷനും കാര്യങ്ങളൊക്കെ പോകും. ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, എന്തെങ്കിലും വിഷയത്തിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ യാ ലത്തീഫ് എന്ന കാര്യം ഇതിക്ര വർദ്ധിപ്പിച്ചാൽ അവനക്ക് ടെൻഷൻ ഇല്ലാതാകും. അതുപോലെ തന്നെ യാത്രക്കാരൻ ചൊല്ലിയാൽ അവൻ സുരക്ഷിതനായി അവന് എവിടെയാണ് എത്തിപ്പെടേണ്ടത് ആ ഉദ്ദേശിച്ച സ്ഥലത്ത് അവനക്ക് എത്താൻ സാധിക്കും. യാത്ര പോകുന്ന ആളുകൾ അവർ ഈ ദിക്ര ചൊല്ലിയാൽ അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് വളരെ സുരക്ഷിതമായി അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം. ഉദ്യോഗസ്ഥർ നമ്മളെ ഇട്ടിട്ട് ഇങ്ങനെ പട്ടം കറക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ യാ ലത്തീഫ് എന്ന ദിക്ർ ഈ ഇസ്മ ചൊല്ലിയാൽ നമുക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാരായ മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ളത് വളരെ ഫലമുള്ള മഹത്വമുള്ള ദിക്റാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും എല്ലാ ദിവസവും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ഈ ദിക്റു 100 തവണ ചൊല്ലൽ പതിവാക്കിയാൽ അവനിക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് നിർഭയത്വം ലഭിക്കും, അഥവാ ദാരിദ്ര്യം അവനിക്കുണ്ടാകൂല.